ഇത് എന്താ എന്താ പള്ളി? പപ്പനാട്. സത്യം പറഞ്ഞാൽ അത് ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ജിത്തു വ്ളോഗ്സിന്റെ പുതിയ വീട്ടിലേക്ക് വരും സാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള പള്ളിയിലാണ്. അപ്പോൾ ഇന്നലെ ഈ പള്ളീൻ്റെ മുറിയിലാണ് എനിക്ക് സ്റ്റേ കിട്ടിയത്. അപ്പോൾ അച്ഛൻ മലയാളിയല്ല, എന്നാലും എങ്കിൽ പോലും അച്ഛൻ മറുത്തൊന്നും പറഞ്ഞില്ല, പെട്ടെന്ന് സമ്മതിച്ചു. അപ്പോൾ ഇനി എന്തായാലും ഇവിടുന്ന് വിട പറഞ്ഞ് ഞാൻ നേരെ കർണാടക പിടിക്കാൻ പോവാണ്. അപ്പോൾ അച്ഛൻ കുർബാനേൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി കർണാടക യാത്രയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ തലപ്പാടി ഹൈ റേഞ്ചിൽ കൂടെയാണ് പോകുന്നത്. നല്ല ഹൈവേ റോഡാണ്, സൈക്ലിസ്റ്റുകാർക്ക് പറ്റിയ റോഡാട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ റാണിപുരം എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്തെ ഒരു ഭാഗം ഈ തലപ്പാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ടേ പോകുന്നില്ല, നമ്മുടെ ലക്ഷ്യം ഗോവയാണ്. അപ്പോൾ നല്ല അടിപൊളി റോഡ്, സൈക്കിളൊക്കെ ഓടിക്കുന്നവർക്കും മോർണിംഗ് റൈഡിനൊക്കെ പോകാൻ പറ്റിയ ഒരു റോഡ് തന്നെയാണിത്. ഈ കാണുന്നതാണ് കുമ്പള ബ്രിഡ്ജ്. നമ്മളിപ്പോ ടോൾ ഗേറ്റിന്റെ അടുത്ത് എത്താൻ പോവാണ്. അപ്പോ കർണാടക ബോർഡർ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ കർണാടകയിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിനോട് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ കർണാടകയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. Try to play but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. Looking for change, looking for pain. Pulling a mob, pushing a train. I'll never stop, stick to a lane. Pick up the pieces and go rearrange, yeah. I'll be the best above all the rest, put me to the top. കാസർഗോഡ് നിന്ന് ഇപ്പോ മംഗലാപുരം എത്തി. മംഗലാപുരം നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 85 കിലോമീറ്ററോളം ഞാൻ കാസർഗോഡ് നിന്ന് പിന്നിട്ടു. ഞാനിപ്പോൾ മംഗലാപുരത്ത് എത്തിയപ്പോൾ ഒരു വലിയ പാലം കണ്ടു. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ഈ താഴേക്ക് വരാൻ തോന്നി. അങ്ങനെ ഞാൻ താഴേക്ക് വന്ന് എൻ്റെ കയ്യിൽ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിലിരുന്ന് അങ്ങനെ തിന്നാണ്. നല്ല അടിപൊളി വൈബ് സ്ഥലം കേട്ടോ. നോക്കി പാലം, അതിൻ്റെ മുകളിൽ താഴേക്ക് വിശാലമായൊരു പുഴ. ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് ഫുഡ് ഇങ്ങനെ തിന്നാണ്. നല്ല രസം, നല്ല കാറ്റും അടിപൊളി. ഇത് നോക്കിയേ, പാടങ്ങളുടെ നടുവിലായിട്ടൊരു അമ്പലം, വേറൊരു വൈബ് തന്നെയല്ലേ കാണാൻ. ഈ കർണാടകയിലേക്ക് വന്ന ഫുള്ള് അമ്പലങ്ങളും അതുപോലെ തന്നെ ഹിന്ദുസിൻ്റെ ആരാധനാലയങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ഇവിടെ. നല്ല ഭംഗി കാണാൻ. ഇതാരോ ഇവിടെ ഇരിപ്പുണ്ട്, ആരാന്ന് എനിക്കറിയില്ല. ഏതോ സന്യാസി കേട്ടോ. നല്ല സൈലൻറ്റ് പ്രദേശം. വൈബ് വൈബ്. അപ്പുറത്ത് വലിയ ഫ്ലാറ്റ്. ഇതെന്ത് സംഭവം, കണ്ടിട്ടൊരു ബസ് സ്റ്റാൻഡ് പോലെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടില്ല, നല്ല രസമുണ്ടാണ്. ബൈ. ഇത് എന്താ എന്താ പള്ളി? പപ്പനാട്. മുൽക്കി പപ്പനാട്. മുൽക്കി മൂക പരമേശ്വരി പത്മനാഭ മുൽക്കി അല്ലേ. ഓക്കെ. ഈ കാണുന്ന ബസ് സ്റ്റാൻഡ് ആണോ? ബസ് സ്റ്റാൻഡ്. ഓക്കെ, ആ കാണുന്നൊക്കെ ബസ് സ്റ്റാൻഡ് ആട്ടോ. ശ്രീ ദുർഗാ മഹേശ്വരി ടെമ്പിൾ പപ്പനാടി. ഓക്കെ ഓക്കെ. ശ്രീ ദുർഗാ മഹേശ്വരീൻ്റെ ടെമ്പിളാണ് ഈ കാണുന്നത്.
സത്യം പറഞ്ഞാൽ അത് ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും ഒരു ഹിന്ദുക്കളുടെ ഒരു ദൈവമാണെന്നറിയാം. അപ്പോൾ കഴിച്ച് ഞാൻ ഉടുപ്പിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഡയറക്റ്റ് ഗോവയ്ക്ക് പോകാൻ വേണ്ടിയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 200 kilometers ആണുള്ളത്. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ റെഡി ആയിട്ടുണ്ട്. അതും ചർച്ചിൽ തന്നെയാണ് റെഡി ആയത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ചർച്ചിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാനിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ നാളത്തെ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.